പ്രിയമുള്ളവരെ, പി എൽ എത്തി വ്ളോഗ്സിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഫോർവേഡ് ചെയ്ത വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കുറുകത്താണി കുണ്ടഞ്ചിന എന്ന ഭാഗത്തായിട്ട് താമസിക്കുന്ന നെടുവഞ്ചേരി കുഞ്ഞിബാവ സാഹിബിൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയും കൂടി കാണാൻ മറന്നു പോകരുത്. മാത്രമല്ല തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കൃഷിവിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നല്ല സിന്ദൂര മാങ്ങ കയ്യിൽ പിടിച്ച് കുഞ്ഞിബാവ സാഹിബ് കടന്നു വരികയാണ്. ചെറിയ മരമല്ല, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരമാണെന്ന് ഓർമ്മിക്കുക. പഴയ കാലത്ത് അത്ര വലുപ്പമുള്ള വലിയ ആലിന്റെ ഒരു വഴാണ് അതിന്റെ വലുപ്പം കണ്ടിത്. അതെ, പൊതുവെ അത് ഉപയോഗിക്കാൻ കാരണം പറഞ്ഞാലേ അത് കനം വളരെ കുറവായിരിക്കുന്നത്. കനം കുറവായിരിക്കും, അപ്പൊ അതുകൊണ്ടാണ് അത്. ഇതിപ്പോ ഈ കാണുന്നത് തന്ന കൂട്ടിന് അത് കരി കരി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണോ? അതാണ്, ഇതാണ് ഈ ഇത് കൂട്ടണത് പിടിച്ചെന്നെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. അത് നമ്മള് തൊടിക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കണേ. അതെ, ഈ കളകൂട്ടലിനോ ഇതിനൊക്കെ പാടത്ത് നമ്മുടെ തൊടി പണ്ട് തന്നെ പൂത്തിനൊക്കെ തൊടിക്കും, അതിനെ ഉപയോഗിക്കണ സാധനം. അതിന്റെ പേര് കരിന്നാ? അല്ലല്ല, അത് മരം. മരം ഇതാണ് കരി എന്ന്? ഇത് കരി. ഇപ്പുറത്തേ കാണുന്ന ഇതാണ് നമ്മുടെ മഞ്ചലിന്റെ തണ്ട്. ഇതാണ് തോടിന്റെ താഴേക്കായിരിക്കും ആ മഞ്ചല കിടക്കാനുള്ളത്. രണ്ടു ഭാഗത്ത് ആള് കാണുന്നില്ല, അതിന്റെ ഉള്ളിൽ ഒരാൾ കിടന്നാല് കുളത്തുണ്ട്. കീപ്പിട്ട് ഇങ്ങനെ ഒരു രണ്ടടി താഴെയില് കിടക്കാനുള്ള ചാരികസാലന്റെ മാതിരിയുള്ള കസാലന്റെ ഇത് മരങ്ങളത്തെ പറഞ്ഞ ഇത് ആലിന്റെ വീടാണ്. വെയിറ്റ് കുറയാൻ വേണ്ടി, വെയിറ്റ് വളരെ കുറവാണ്. വെയിറ്റ് വളരെ കുറവ്, നമുക്ക് രണ്ടാൾക്ക് രണ്ട് കുട്ടിയൊക്കെ എടുത്താലും അത് പൊന്തു. അത്ര ഒരിത് ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും പഴയ ഒരു നമ്മളെ പൂർവിക ആളുകളെ കാരണവന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഇത് ഉപയോഗിച്ചിരുന്ന ഇത് എനിക്ക് ഓർമ്മയുണ്ട്. മഞ്ചല കാരണം ഒരു 10-30 വർഷം മുമ്പേ നമ്മളൊരു കാളിന്റെ കുടിയിരിക്കേണ്ട സമയത്ത് ഉമ്മാക്ക് സുഖജാതായിട്ട് അവരെ ഉമ്മാക്ക് സുഖജാതായിട്ട് ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ലാസ്റ്റ് ഉപയോഗിച്ചിരുന്നത്. അവസാനം അന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അന്ന് ഞങ്ങൾക്ക് കണ്ട റോഡും സൗകര്യങ്ങളും നമുക്ക് നല്ല പൊതുവെ റോഡുകളൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പൊ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി റോഡിന്റെ ഭാഗത്ത് രോഗികളെ കൊണ്ടാകാനും അതിനങ്ങനത്തെ ആളുകളെ കൊണ്ടാവാനും മുൻകാലങ്ങളിൽ രാജകീയ കാലഘട്ടത്തിലൊക്കെ കുടുംബത്തിലൊക്കെ അത് ഉണ്ടായിരുന്നു. തറവാട്ടിന്ന് തറവാടായിട്ടുള്ള ഇതുവരെ നമ്മള് ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചത് അവരുടെ വീട്ടിലെ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന മഞ്ചലയുടെ ഒരു ചില വിശേഷങ്ങളാണ്. അപ്പോ ആ ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം എത്രമാത്രം പുറകോട്ടുണ്ട് എന്ന് ആ ഒരു കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ പ്രത്യേകത വെച്ചാല് എപ്പോഴെങ്കിലും നനച്ചാൽ മതി, മടിയന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണിത്. അത്യാവശ്യം വിലയും കിട്ടും. അതെ അതെ, റേറ്റും ഉണ്ട്, റേറ്റും ഉണ്ട്, നല്ല റേറ്റും ഉണ്ട്. പിന്നെ ജൈവവളം മാത്രം കൊടുത്താൽ മതി. പൊതുവെ ഞാൻ 100% ജൈവകൃഷിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ്. അത് കൂടാതെ ജൈവകൃഷിയുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതോടെ തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് രോഗങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തുക, അറിയാതെ വരികയാണ്. മണ്ണിനും എന്തൊക്കെ ദോഷങ്ങൾ? മണ്ണും നശിക്കാണ്, നമ്മളെ ജീവിതവും നശിക്കാണ്, നമ്മളെ കുടുംബം നശിക്കാണ്, ഒക്കെ നശിക്കാണ് ഇംഗ്ലീഷ് വളം. ഇംഗ്ലീഷ് എന്തായാലും അതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കണം. കാര്യം ഈ ജൈവവളം കൊണ്ട് ഈ ജൈവവളം ഇട്ടാൽ ഇത് നഷ്ടത്തിലാവും? ജൈവവളം നമ്മള് മറ്റേ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി ചെയ്യുന്നവരാണ് ഈ രാസവളങ്ങൾ കൂടുതലും ഉപയോഗിക്കുക. നമ്മളിപ്പോ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതാണല്ലോ അതിന്റെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. മഞ്ഞ ഉണ്ട്, വെള്ളമുണ്ട്, ചുവപ്പുണ്ട്. ഇത് ചുവപ്പാണ്, ചുവപ്പാണ് കുറച്ചുകൂടി കൂടുതൽ മധുരമുണ്ട്. അമേരിക്ക പലോറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് അതിൽപ്പെട്ട. ഇത് സാധാരണ നല്ല രീതിയിൽ കഴിക്കണ ഒരു ഐറ്റാണ്. മറ്റേ മഞ്ഞൊക്കെ പറഞ്ഞാൽ ചുവപ്പ് നല്ല മധുരമായി, ഉള്ളിൽ നല്ല ചുവന്ന കഴിക്കാൻ സമയം. ഇതിപ്പോ അടുത്ത മാസം കഴിക്കും. അടുത്ത മാസം, അടുത്ത മാസം എന്ന് പറഞ്ഞാല് ഇപ്പോ ഇത് മാർച്ച് ആയില്ലേ, ഏപ്രിൽ മെയ്യിലൊക്കെ പൂക്കളെ തുടങ്ങും. അപ്പോ കുഞ്ഞാക്കെ, ഇനി ഇതിനെ പറ്റി നമ്മൾ നേരത്തെ സൂചന തന്നു, ഒരു 100 വർഷത്തോളം പഴക്കമുണ്ടാവും. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, പ്രേക്ഷകർ ഒരു പക്ഷേ അതൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നമ്മളിത് വേര് പിടിപ്പിക്കണ ആവശ്യക്കാർ വന്നാൽ വേര് പിടിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ഇത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നല്ല കമ്പ് നോക്കിയിട്ട് ഈ ഇത്ര ഒരു ഏകദേശം 2 ഇഞ്ച് കനത്തിൽ ഇതിന്റെ തൂല് നമ്മള് മുറിച്ചെടുക്ക. തോല് മാത്രം അടർത്തിയിട്ടെടുക്കുക, ബ്ലേഡ് കൊണ്ടോ തൊലി മാത്രം, തൊലി മാത്രം. എന്നിട്ട് അവിടെ ഈ ചകിരിച്ചോറും ദേശം ഈ ചാണകപ്പൊടിയോ കൂടി മിക്സ് ചെയ്ത് ആ മിശ്രിതം വെച്ചിട്ട് അതിന് മുകളിൽ നമ്മള് നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ട് കിട്ടുക, നല്ല ടൈറ്റ് ആക്കിയിട്ട് കിട്ടുക. ഒരു ഏകദേശം ഒരു 10-25 ദിവസം ഒക്കെ കഴിഞ്ഞാല് വേര് പൊട്ടലുണ്ട്. നല്ല വേര് പൊട്ടിന്റെ പക്ഷേ നമ്മളിവിടെ മുറിക്കുക, അത് ഒന്നിച്ച് മുറിക്കരുത്.
കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞാൽ കുറച്ച് മുറിക്കുക, പിന്നെ കുറച്ച് മുറിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്നിച്ചാവുമ്പോൾ പെട്ടെന്ന് ഇത് നമ്മളെ കുഴിച്ചിടുന്ന സമയത്ത് അതിന്റെ ഇതിനോട് യോജിക്കാൻ പ്രയാസമാണ്. അപ്പൊ ക്രമേണ ക്രമേണ മുറിച്ചു തയ്യായിട്ട് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യും. ഇത്ര ഭാഗത്ത് ഇങ്ങനെ കണ്ടെടുക്കും. അത് റൗണ്ട് എന്നിട്ട് നമ്മൾ അതിന്റെ തോലെടുത്തിട്ട് അതിന് ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. തോല് കണ്ടെടുത്താൽ ആ വഴുവഴുപ്പ് നമ്മൾ കത്തിക്കൊണ്ട് വരണ്ടി കളയാം. നല്ല വരണ്ടി കളയാ, റഫ് ആക്കാം, റഫ് ആക്കാം, ആ പരിക്കനാക്കാം. എന്നിട്ട് നമ്മളിത് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നല്ല ചാണകപ്പൊടി, പിന്നെ ചകിരിച്ചോറ്, സ്വല്പം മണ്ണു, അത് വെള്ളത്തിൽ മിക്സ് ആക്കുക. എന്നിട്ട് നല്ല നമ്മൾ പുട്ടുപൊടിന്റെ രൂപത്തിൽ നമ്മൾ പിഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒറ്റിപ്പോല, അത് ഇതിന്റെ ഉള്ളിൽ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് വേര് വരും, വേര് വരും. അങ്ങനെ തിമന്ന് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാം. തിമന്നല്ല ഇതിന്റെ ഈ കമ്പുകളിലെ ഇങ്ങനത്തെ കമ്പുകൾ കാണുന്ന ഈ കമ്പം വേണത് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ കമ്പ്, ഇത്തരം കമ്പുകൾ, ഇത്ര സ്ഥലത്ത് ഇങ്ങനെ ആദ്യം നമ്മൾ അടയാളിട്ടിട്ട് ഇങ്ങനെ ചിന്തിയാല് ഇതിങ്ങോട്ട് പൊളിച്ചെടുക്കാം. എന്നിട്ട് കത്തിയോണ്ട് നല്ല റഫാക്കാം, റഫാക്കിട്ട് ഇങ്ങനെ വെച്ച് കെട്ടിയാൽ മതി. പിന്നെ പെട്ടെന്ന് ഇത് ചേരാൻ വേണ്ടിയിട്ട് നമ്മള് ഇതിൽ പല മിക്സറും കൂട്ടലുണ്ട്. ഒന്നാ ഈ അലോവേരന്റെ നീര്, ചിരട്ടക്കരി, ചിരട്ടക്കരി, അതൊക്കെ ഏതെങ്കിലും പല ഏറ്റവും കൂട്ടിയാല് പെട്ടെന്ന് കംപ്ലീറ്റ് ഒറ്റ തവണ കട്ട് ചെയ്ത് എടുക്കരുത്, രണ്ടു തവണ മൂന്ന് തവണ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താല് അതിന് കുറച്ച് കട്ട് ചെയ്ത് എത്ര ദിവസം ഗ്യാപ്പ് വേണ്ടി വരും? ഒരു ഏകദേശം ഒരു ഒരു മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വേര് വരും, വേര് നമുക്ക് പുറത്തേക്ക് കാണാം, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പുറത്തേക്ക് വേര് കാണാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഇതിന്റെ, അങ്ങനെയാണ് ഈ അത്തിപ്പഴത്തിന്റെ തൈകൾ. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ഒരുവിധം സാധനങങ്ങൾക്കും ഒക്കെ അങ്ങനെ തൈ, അങ്ങനെ തന്നെ അങ്ങനെ തൈ. അപ്പൊ അത്തിപ്പഴങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അങ്ങനെയാണെന്നോ? ചിലരിത് കഴിച്ചതിന് ശേഷം പറയും എന്തൊക്കെ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സംഭവമുണ്ട്. വല്യപ്പാന്റെ കാലത്ത് അതിന്റെ ചരിത്രം കേട്ടിരിക്കുന്നത് മണലൊക്കെ അന്ന് കൊണ്ടുവന്ന് നിറച്ചിട്ട് വലിയ കുയ്യ് കുഴിച്ചിട്ട് അതിലൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്ര മധുരം, നല്ല മധുരം, നല്ല മധുരം. മധുരം ഉണ്ടാവില്ലേ? അങ്ങനെ എന്നോടിപ്പോ ഇത് ഇതിലൊരു പറഞ്ഞു, എന്തിനാപ്പൊ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്? ഞാൻ നമ്മളുള്ള ഇത് അതെ അതെ. അപ്പോ അവർക്ക് ഞാനിത് കാണിച്ചു കൊടുക്കും. പൂ വാടിട്ട് വൈകുന്നേരമായ മൂവര്, ഇത് വൈകിട്ടാലും വാടും. വെയിലുണ്ട് വരുന്ന സമയത്ത് സൂര്യന് ഉദിക്കുമ്പോ അതനുസരിച്ച് മൂപ്പരും വിരിയും. പല അങ്ങനെ തന്നെയുള്ള പല കാര്യങ്ങളും. എത്രയും പൂ ഉണ്ടായി? ഒരു 100 പൂ ഉണ്ടായിരുന്നു. ദിവസം 2 മൂന്ന്. ഇത് പുതിയ തൈയാണ്. ഇതിപ്പോ ഈ അടുത്ത വർഷം കായ്ക്കും, 3 കൊണ്ട് ശരിക്കും കായ്ക്കും. ഇത് എല്ലാ കർഷകരും ഓരോന്ന് കൊണ്ടുവന്ന് വെക്കണം എന്നുള്ള ഒരു അഭിപ്രായം. ഏറ്റവും നല്ല പഴം, ഏറ്റവും നല്ല പഴം എന്ന് പറഞ്ഞാൽ നല്ല കഴിക്കാനും പിന്നെ ഇതിനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള പഴം. ഇതൊരു ഇപ്പൊ നമ്മള് കേരളത്തിൽ നമ്മളിവിടെ എല്ലാവരും കാണുന്നൊരു 5 ടൈപ്പ് ഉണ്ട്. ഓവൽ ടൈപ്പിലുള്ളുണ്ട്, റൗണ്ട് ടൈപ്പിലുണ്ട്, വലിപ്പമുള്ളതുണ്ട്, ചെറുപ്പമുള്ളതുണ്ട്. എല്ലാം ഒരേ ടേസ്റ്റ് ആണ്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ എല്ലാ വീട്ടിലും പിന്നെ കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു പഴമാണ്. പെട്ടെന്ന് കായ്ക്കും ചെയ്യും, നല്ല ഫലവും കിട്ടും. വിദേശ വിദേശിയാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉള്ള പഴം. പക്ഷെ ഇത് മാർക്കറ്റിൽ കിട്ടൂല. അതിന് കാരണം എന്താന്ന് പറഞ്ഞാല് പെട്ടെന്ന് കേടുവരും. നല്ല മഞ്ഞ കളറ് വന്ന് മരത്തുമെന്ന് പഴുത്ത ഉടനെ തന്നെ നമ്മൾ കഴിക്കണം. അപ്പോഴേ അതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. കുറഞ്ഞൊരു തണുപ്പിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാറ ടേസ്റ്റാണ്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കഴിക്കാം. എന്തിനു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇളനീരിന്റെ ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ അതല്ല, എന്നാലോ വേറെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോ ഈ അഭിയോ എല്ലാ വീട്ടിലും ഓരോന്ന് വെക്കണം എന്നാണ്, നിർബന്ധമായിട്ട് വെക്കണം. കൃഷിനോട് താല്പര്യമുള്ള എല്ലാ ആളുകളും കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു പഴത്തൈയാണ് തീർച്ചയായിട്ടും. ഇത് കുറുമാമ്പഴ വീട്ടിന്റെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തായിട്ടാണ് സിറ്റ്. കുറുമാമ്പായി കായ്ച്ചിട്ടുണ്ട്. അപ്പൊ നേരം കുറച്ച് ഇരുട്ടിയോണ്ട് നമുക്ക് സൂം ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും ഇത് കായ്ക്കാറുണ്ട് അല്ലേ? കായ്ക്കാറുണ്ട്. അതാ കായ് ഉണ്ടല്ലോ ഉള്ളിലൊക്കെ. ആ ഉള്ളിൽ ഓടിനോട് ചാരിയിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. യെസ് യെസ് യെസ്. അപ്പൊ നേരം കുറച്ച് ഇരുട്ടുണ്ട്, പ്രേക്ഷകർ ക്ഷമിക്കണം. കണ്ടില്ല, കുറുമാമ്പായം കായ്ച്ച് നിൽക്കുന്നു. ഇത് ഔഷധം കൂടിയാണ് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് ഇതിന്റെ തൂല് അരച്ചു കൊടുത്താല് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറിളക്കത്തിനൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധം കൂടിയാണ്. അങ്ങനെ ഒരു ഔഷധ ഗുണം കൂടി അതിനുണ്ട്. ഇത് ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞ പഴമാണ്. വിദേശത്തൊക്കെ ഭയങ്കര വിലയാണ് ഇത്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന. അപ്പോ ഇത്
പൂവ് തുടങ്ങി അടുത്തൊക്കെ ഉണ്ടാകുന്ന ഉടനെ നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ ആട്ടങ്ങ മുറുക ഉണ്ടല്ലോ, ആട്ടങ്ങ എന്നൊക്കെ പറഞ്ഞു, അതിൽപ്പെട്ട ഒരു ഐറ്റം ആണിത്. അതാണ്. അപ്പൊ പൂവിട്ട് കഴിഞ്ഞ് അടുത്ത് കായ്ക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇത് കായ്ച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് കായ്ക്കാൻ പോവാണ്. ഗോൾഡൻ ബെറി. ഗോൾഡൻ ബെറി. ഇതിന് എന്തിനാ ഒരു പ്രത്യേകത എന്താണ്? വിദേശത്ത് നല്ല വരാണ്. ചെറിയൊരു പാക്കറ്റിന് 150 riyal 200 riyal ഒക്കെ. ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫിൽ നിന്ന് കുത്തു കൊണ്ടുവന്നുണ്ടാക്കിയതാണ്. ഇത് നമ്മളെ വെജിറ്റബിൾ സെക്ഷൻ ആണ് അല്ലേ? കാണുന്നൊക്കെ മുളക്, തക്കാളി. ഇത് മഞ്ഞ തക്കാളിയാണ്. മഞ്ഞ തക്കാളി പഴുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറാണ്. സാധാരണ സാധാരണ ഒരു ചുവപ്പ് നിറമുള്ള വരുന്നത്. ഇത് ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് നമുക്ക് ഇഷ്ടം പോലെ കായ്ക്കാറുണ്ട്. ഈ ബുഷ് ഓറഞ്ച് ചെറിയ പുളിമധുരമുള്ള ഓറഞ്ച് കണ്ടാൽ ഓറഞ്ച് പുളിയാണ് ഈ കാലം. അത് വെള്ളം കലക്ക് വെള്ളം കലക്കാണ് ഉപയോഗിക്കുന്ന. ഇത് ഇതെന്താ സംഭവം സ്പെഷ്യൽ? അത് ഇതെങ്ങനെ ഒരു തക്കാളി. ഇത് ഇത്ര തന്നെ വലുപ്പുണ്ടാവുള്ളു. ഇത് ഇത്ര വലുതാവുള്ളൂ. ഇത്ര വലുതാവുള്ളൂ. തക്കാളി അല്ലത്? തക്കാളിയാണ്. കുഞ്ഞൻ തക്കാളി. തക്കാളി അതാണ് ഇപ്പൊ തന്നെ മാക്സിമം വലുപ്പം പറഞ്ഞിട്ടാ. അതെ. ഇതിലൊന്നും നിങ്ങൾ എന്തില്ല കൃത്യമ വളം പാടുകൾ കാണുന്നത്? ഇപ്പോ ഇതൊന്നും തോന്നിയതാ, അതായത് ഇതിലൊരു വെള്ളപ്പാട് കാണും, അത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ? അത് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ഇത്തളിന്റെ പൊടി വളർന്നാണ്. അത് ഈ ഇല ചുരുണ്ടുള്ളതിനൊക്കെ. പിന്നെ ശല്യങ്ങള് വെള്ളത്തിൽ കലക്കിയിട്ട് തെളിച്ചാൽ ഇങ്ങനത്തെ ചെറിയ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടും. മേജർ വിഷയം വരുമ്പോ എന്താ ചെയ്യുന്നത്? വളം കീടനാശിനിന്റെ വലിയൊരു വിഷയം വരുമ്പോ എന്താ പറയാ, പ്രാണികളൊക്കെ വലിയ സ്ഥലം വരുമ്പോ അതിന് നമ്മള് വേപ്പിന്റെ ഓയിൽ ഉണ്ടല്ലോ, വേപ്പിന്റെ ഓയിൽ, അതേമാതിരി മറ്റേ അമിനോ ആസിഡ് മത്തി ഇതൊക്കെ ഇട്ടായിട്ട് കൂട്ടിട്ടൊരു വെള്ളം. പുകയില വെക്കുന്ന പുകയില പുകയില നല്ല പുകയില വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കിയിട്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം തെളിക്കണതും. ഈ സാബോന അരിച്ചെടുക്കും. സാബോന സാബോനും പുകയിലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല അരിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിക്കണം. അല്ലെങ്കിൽ അപ്പൊ പഴയ കാലത്ത് ശരിക്കും എന്താ പറയാ, കൃത്യമല്ലാത്തൊരു വള കീടനാശിനിക്കാൻ തീർച്ചയായിട്ടും. മറ്റേ ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു തക്കാളിയൊക്കെ കണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയെന്ന് തീർച്ചയായിട്ടും. തമിഴ്നാട്ടിലൊക്കെ അവർക്ക് കഴിക്കാൻ വേറെ കേരളത്തിൽ നമ്മളോട് കേരളത്തിൽ കയറി വരുന്നത് വേറെ രീതിയും അവര് കഴിക്കാണ്ട് വേറെയാ. അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെയുള്ള കൃത്രിമ വളങ്ങൾ ധാരാളം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മള് ആ രാസവളം ഒന്നും പ്രയോഗിക്കാതെ ചെയ്യണത്, രാസ കീടനാശിനി ഉപയോഗിക്കരുത്, രാസവളങ്ങൾ ഉപയോഗിക്കരുത്. ഇതിന്റെ ഇടയിൽ മുളകുണ്ടല്ലോ, സാധാ മുളക്. സാധാ മുളകുണ്ട്, പിന്നെ വേറെ മുളകുകളുണ്ട്, നെയ്യ് മുളകൊന്ന്. ഈ മുളക് അല്ലേ സ്പെഷ്യൽ മുളക് കിട്ടിയോ? അതെന്ത് മുളക? മത്തൻ മുളക്. മത്തൻ മുളക്. ഓരോ ഫാൻസി ടൈപ്പ്. പിന്നെ കമ്മലുമുളക് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പ്രിയമുള്ളവരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ കുഞ്ഞാവൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ? ഇപ്പൊ നമ്മുടെ കർഷക സമരമൊക്കെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർഷകരെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. നമ്മുടെ ഭക്ഷണത്തിൽ എന്താ പറയാ, കൈ കുത്തുന്നത് മമ്മൂട്ടി പറഞ്ഞവർക്ക് കർഷകൻ ചേറിൽ കാൽ വെക്കുന്നുണ്ടാണെന്ന് അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്. എന്തായാലും കർഷക മേഖലയെ ഇഷ്ടപ്പെടുന്ന, കൃഷിക്കാരെ ഇഷ്ടപ്പെടുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാണ്. ഇതൊരു കളർഫുൾ വീഡിയോ ഒന്നല്ല, എങ്കിലും ഇത്തരം കാര്യങ്ങളെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വലിയ കുറെ അറിവുകളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നേടിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കുഞ്ഞാകന്റെ ഈ വീട്ടുവളപ്പിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പൊ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നല്ലതായിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.